ومن أحسن قولا ممن دعا إلى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا. سورة مريم إن إربتي آر إربتي إير آية تغلى. إي آية تغلى الله سبحانه وتعالى مريم بيبي رضي الله عنها يودلا سمبودني أنا മറിയം ബീവിക്ക് ഒരു കുഞ്ഞു പിറന്നു. ആ കുഞ്ഞിന്റെ പേര് ഈസ എന്നാണ്. ആ ഈസ മറിയമിന് പിറക്കുമെന്ന് അല്ലാഹു മറിയമിനെ അറിയിച്ചപ്പോൾ മറിയം അല്ലാഹുവിനോട് പറഞ്ഞു, ഖാലത് അന്നാ യകൂനു ലീ ഗുലാം, എനിക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. വലം യംസസ്നി ബശർ, ഇന്ന് വരെ എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ല. വലം അകു ബഗിയ, ഞാൻ മോശമായ രൂപത്തിൽ നടക്കുന്ന ഒരു സ്ത്രീയുമല്ല. ഭൗതികമായി ഒരു കുഞ്ഞുണ്ടാകാൻ എന്താണോ മാനദണ്ഡം, ആ മാനദണ്ഡമൊന്നും ഇല്ലാതെ എനിക്കെങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. അല്ലാഹു പറഞ്ഞു, ഖാല കദാലിക്, അങ്ങനെ തന്നെയാണ്. ഖാല റബ്ബുക, നിന്റെ റബ്ബ് പറയുന്നു, ഹുവ അലയ്യ ഹയ്യുൻ, അത് എന്റെ മേൽ വളരെ നിസാരമാണ്. വലിനജഅലഹു ആയതൽ ലിന്നാസി വറഹ്മതൻ മിന്നാ, നാം ഈ ജനനത്തെ ഈസബ്നു മറിയമിന്റെ ജനനത്തെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ദൃഷ്ടാന്തമാക്കുന്നു, നാം ഇതിനെ ഒരു കാരുണ്യമാക്കുകയും ചെയ്യുന്നു. അല്ലാഹു പറഞ്ഞു. ഇവിടെ വിഷയം അതല്ല. മറിയം ബീവി അവർ ഗർഭകാലഘട്ടത്തിൽ അവരെ നിരന്തരം അലട്ടിയ ഒരു പ്രശ്നം ഇത് ജനങ്ങളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നാണ്. അവരെ വിമർശിക്കുന്ന അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിൽ എങ്ങനെയാണ് ഇവർ ഗർഭകാലഘട്ടത്തിൽ അവരെ അഭിമുഖീകരിക്കേണ്ടത്, അവരോട് എന്ത് പറയണം? അവിടെ അല്ലാഹു പറഞ്ഞതാണ്, ഫകുലി വശ്രബി വഖരി ഐനാ, മറിയമേ നീ നന്നായി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക, നിന്റെ കണ്ണുകൾ കുളിർക്കട്ടെ. ഫഇമ്മാ തറയില്ല മിനൽ ബശരി അഹദൻ, മനുഷ്യരിൽ നിന്ന് ആരെ നീ കണ്ടാലും. ഫഖൂലി, നീ പറയണം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, ഞാൻ അല്ലാഹുവിന് വേണ്ടി ഞാൻ ഒരു നോമ്പിനെ നേർന്നിരിക്കുന്നു. ആ നോമ്പ് എന്ന് പറയുന്നത് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന നോമ്പല്ല, പിന്നെ എന്ത് നോമ്പാണ്? ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഇന്ന് ഞാൻ ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത, ദീനിനെ വിമർശിക്കുന്ന, ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാളോട് നമ്മൾ മുസ്ലിമീങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഈ ആയത്തിൽ അല്ലാഹു നമ്മളോട് പറഞ്ഞു തരുന്നു. മറിയമിനോട് അല്ലാഹു പറഞ്ഞു, എങ്ങനെയാണ് നിനക്ക് കുഞ്ഞുണ്ടാകുന്നത് എന്ന് ജനങ്ങളോട്, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത ആളോട് നീ വിശദീകരിക്കാനൊന്നും നിൽക്കണ്ട, നീ മൗനം അവലംബിക്കുക എന്നതാണ്. ഇസ്ലാം വിമർശകരോട് ആത്യന്തികമായി നമ്മൾ സംസാരിക്കേണ്ടത് എന്തിനെ പറ്റിയാണ്? ഇന്ന് ഖുർആനും ഇസ്ലാമും ഏറെ വിമർശിക്കപ്പെടുന്നു. പ്രവാചകൻ എങ്ങനെയാണ് ചന്ദ്രനെ പിളർന്നത് എന്നവർ ചോദിക്കുന്നു. എങ്ങനെയാണ് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ ഒറ്റ രാത്രി കൊണ്ട് യാത്ര ചെയ്തത് എന്നവർ ചോദിക്കുന്നു. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഏഴ് ആകാശവും താണ്ടി അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയി മടങ്ങി വന്നത് ഒറ്റ രാത്രി കൊണ്ട് എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറയുന്നു. നമ്മൾ മുസ്ലിമീങ്ങൾ എന്ത് പറയണം? ഇതിനൊക്കെ മറുപടി പറയാൻ പോകണോ? വേണ്ട.
വേണ്ട, മറുപടി പറയണ്ട. ഒരു നിരീശ്വരവാദിയോടും യുക്തിവാദിയോടും ഇസ്ലാം വിമർശകനോടും ആത്യന്തികമായി നമ്മൾ പറയേണ്ടത് എന്തിനെ പറ്റിയാണ്? അള്ളാഹുവിന്റെ കുദ്രത്തിനെ പറ്റിയാണ്. നമ്മളുടെ മറുപടി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ രണ്ടായി പിളർത്തി. അതിന്റെ മറുപടി, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അള്ളാഹുവിന്റെ കഴിവാണ്, ചന്ദ്രനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ കഴിവാണ്, പ്രവാചകന്റെ കഴിവാണെന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നില്ല. മറിയം ബീവിക്ക് വാപ്പയില്ലാതെ കുഞ്ഞുണ്ടായി. എങ്ങനെ? അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. മൂസാ നബി അലൈഹിസ്സലാമയുടെ വടി പാമ്പായി. എങ്ങനെ? അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്, അതിന് മൂസയ്ക്ക് ഒരു ക്രെഡിറ്റും ഇല്ല. ഇബ്രാഹിമിനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ചൂടുള്ള തീ തണുപ്പായി. എങ്ങനെ? ആ അത് ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിന്റെ കുദ്രത്ത് കൊണ്ടത് ഇബ്രാഹിമിന്റെ കഴിവല്ല. അപ്പൊ നമ്മള് ഒരു ഇസ്ലാം വിമർശകനോടും ഒരു യുക്തിവാദിയോടും ഒരു നിരീശ്വരവാദിയോടും ആത്യന്തികമായി സംസാരിക്കേണ്ടത് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചാണ്. പക്ഷെ ഇന്ന് മറ്റെല്ലാ വിമർശനങ്ങളും അവരുന്നയിക്കും. അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ അവർ മുസ്ലിമീങ്ങളുമായിട്ടോ മറ്റാരുമായിട്ടോ അധികവും പൊതുവിൽ ചർച്ചയ്ക്ക് നിൽക്കാറില്ല. നിരീശ്വരവാദത്തെ വളരെ സുഗമമായി നമുക്ക് പൊളിച്ചെഴുതാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ വളരെ ലളിതമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് പറയുമ്പോൾ, ഇത് യുക്തിവാദവും നിരീശ്വരവാദം എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായ പുതിയ ആശയങ്ങളൊന്നുമല്ല. ചരിത്രാതീത കാലം മുതലേ യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെ ഉണ്ട്. ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സംവദിച്ച ഒരു സമൂഹം നിരീശ്വരവാദികളാണ്. നമ്മൾ വിചാരിക്കും ഇന്നത്തെ കാലത്തുണ്ടായ ഒരു ഉൽപ്പന്നമാണെന്നല്ല, പണ്ടേ ഉള്ളതാണ്. അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി കൂഫയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു പണ്ഡിറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം മുസ്ലിമീങ്ങളെ കുറെ കാലം ഇങ്ങനെ വെല്ലുവിളിച്ച് നടക്കും. ഞാനുമായിട്ട് ആരെങ്കിലും സംവദിക്കാനുണ്ടോ? എന്താ വിഷയം? അള്ളാഹു ഉണ്ടോ ഇല്ലയോ? ഈ ലോകത്തെ എല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു നിർമ്മാതാവ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഞാൻ ആരുമായിട്ടും സംവദിക്കാൻ തയ്യാറാണ്. അയാളെ സംവദിച്ച് സംവദിച്ച് പല മുസ്ലിം പണ്ഡിതന്മാരെയും തോൽപ്പിച്ചിട്ടുണ്ട്. ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അതീവ ബുദ്ധിശാലിയാണ്. അദ്ദേഹം ആ ചലഞ്ച് ഏറ്റെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ റെഡിയാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന തീയതി എല്ലാം കൃത്യം വ്യവസ്ഥപ്പെടുത്തി വരാമെന്ന് പറഞ്ഞു. പണ്ഡിറ്റ് കൂഫയിലെ വളരെ കണ്ണായ സ്ഥലത്ത് അവിടെ മുസ്ലിമീങ്ങളും ഒരുമിച്ചുകൂടി, യുക്തിവാദികളും നിരീശ്വരവാദികളുടെയും ഒരു ഒരു സംഘവും ഒരുമിച്ചുകൂടി. പണ്ഡിറ്റ് കൃത്യസമയത്ത് അവിടെ എത്തിച്ചേർന്നു. പക്ഷേ അവിടെ ഇമാം അബൂ ഹനീഫയെ കാണാനില്ല, ഈ സംവാദം ഏറ്റെടുത്ത ആളെ കാണാനില്ല. ആ സംവാദകൻ വന്നാലേ ഈ പ്രപഞ്ചത്തിനെല്ലാം നിർമ്മാതാവുണ്ട് എന്ന് വളരെ ബുദ്ധിപരമായി നീണ്ട ചർച്ചയിലൂടെ സമർത്ഥിക്കേണ്ടതാണ്. പക്ഷെ ആളെ കാണാനില്ല. പണ്ഡിറ്റ് കുറെ കഴിഞ്ഞപ്പോൾ, നിങ്ങളുടെ ഇമാമിനെ കാണാനില്ലല്ലോ എന്ന് മുസ്ലിമീങ്ങളെ നോക്കി പരിഹസിച്ചു, കളിയാക്കി, ചിരിച്ചു. കുറെ കഴിഞ്ഞപ്പോ അബൂ ഹനീഫ ഇമാം കയറി വരുന്നു. ഇമാം അബൂ ഹനീഫയോട് ഇദ്ദേഹം വളരെ പരിഹാസ രൂപേണ ചോദിച്ചു, നിങ്ങള് കൃത്യസമയത്ത് എന്തുകൊണ്ട് വന്നില്ല? എത്രയോ സമയമായി ഈ വിഷയത്തെ ചർച്ച ചെയ്യുവാനുള്ള ഭയം കൊണ്ടും ഭീരുത്വം കൊണ്ടല്ലേ നിങ്ങള് ഈ സംവാദത്തിന് ഹാജരാകാതിരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇമാം അബൂ ഹനീഫ അവിടെ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഈ സംവാദ സ്റ്റേജിലേക്ക് എത്തുന്നതിന് ഒരു പുഴ കടക്കണമായിരുന്നു. ഞാൻ പുഴ കടക്കാൻ വേണ്ടി പുഴയുടെ ഓരത്ത് വന്ന് നിന്നപ്പോൾ എനിക്ക് പുഴ കടക്കാൻ ഒന്നും ലഭിച്ചില്ല, ഒരു വള്ളം പോലും കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മരം, അത് പിഴുത് വീണ് അതിന്റെ തടികൾ വ്യത്യസ്ത കഷ്ണങ്ങളായി രൂപപ്പെട്ട് ആ തടികൾ ഒരു വള്ളമായി രൂപം പ്രാപിച്ച് ആ വള്ളത്തിൽ കയറി ഞാൻ താങ്കളുടെ അടുത്ത് എത്തിച്ചേർന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പൊട്ടിച്ചിരിച്ചു, ഇയാൾക്ക് വട്ടാണെന്ന് പറഞ്ഞു. പുഴയുടെ ഓരത്ത് ഒരു തടി, ഒരു 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 തടി, ഒരു വൃക്ഷം, അത് തനിയെ പിഴുതു വീണ് അതിന്റെ വ്യത്യസ്ത തടികൾ, ആ തടികൾ വള്ളമായി രൂപപ്പെട്ട് ആ വള്ളത്തിൽ കയറി വന്നു എന്ന് പറയുന്നത് എത്ര യുക്തിരഹിതമായ കാര്യമാണ് എന്ന് പറഞ്ഞ് അബൂ ഹനീഫ ഇമാമിനെ അയാൾ വളരെയധികം പരിഹസിച്ചു. അപ്പോ അബൂ ഹനീഫ ഇമാം തിരിച്ചു ചോദിച്ചു, ഒരു വൃക്ഷം അത് തനിയെ
പിഴുതു വീണ് വ്യത്യസ്ത തടികളായി. ആ തടികൾ വള്ളമായി രൂപപ്പെട്ട് ഞാൻ താങ്കളുടെ അടുത്ത് വന്നു എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ എന്നെ ഭ്രാന്തനാക്കി. ഞാൻ വിവരമില്ലാതെ വിദഗ്ധം പറയുന്ന ആളാണ് എന്ന് താങ്കൾ പറഞ്ഞു. എന്നാൽ താങ്കൾ പറയുന്നു, ഈ കാണുന്ന പ്രപഞ്ചം, ഈ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ സൗരയൂഥങ്ങളും എല്ലാം ഇതുപോലെ തനിയെ ഉണ്ടായതാണ് എന്ന പമ്പര വിഡ്ഢിത്തമല്ലേ താങ്കൾ പറയുന്നത്? അപ്പൊ ഏറ്റവും വലിയ വിഡ്ഢി ഞാനാണോ താങ്കളാണോ എന്ന് ചോദിച്ചു. ആ ചർച്ച അവിടെ കൊണ്ട് അവസാനിച്ചു എന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ചരിത്രത്തിൽ നിരീശ്വരവാദവും യുക്തിവാദവും എന്ന് പറയുന്നത് ഒരു ആധുനികമായ ഉൽപ്പന്നമല്ല, അത് പൗരാണിക കാലഘട്ടത്തെ ഉണ്ട് എന്ന് മാത്രമല്ല, പൗരാണികരായ പണ്ഡിതന്മാർ ആത്യന്തികമായി നിരീശ്വരവാദികളോടും യുക്തിവാദികളോടും സംസാരിച്ചത് അള്ളാഹുവിനെ പറ്റിയാണ്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചാണ്. ആ അസ്തിത്വം സ്ഥാപിക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും സ്ഥാപിക്കപ്പെടുന്നത്. അവിടെയാണ് ഇസ്ലാം വിമർശകർ ഉന്നയിക്കുന്ന എല്ലാ വിഷയത്തിന്റെയും ഉത്തരം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്നതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ അള്ളാഹുവിന്റെ അസ്തിത്വം നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും അത് നമ്മൾ ജീവിതത്തിൽ പ്രകടമാക്കുകയും അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ചെറിയൊരു അധ്യായമാണ്, പക്ഷേ ആ ചെറിയൊരു അധ്യായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഓതുന്നവന് ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗം ഓതിയ പുണ്യമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം, പരിശുദ്ധ ഖുർആനിന്റെ 6000 പരം വരുന്ന ആയത്തുകളിൽ 2000 വരുന്ന ആയത്തുകൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച, അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവാണ്. അത് ഈ പ്രപഞ്ചത്തിലൂടെ അള്ളാഹു ദൈവാസ്തിക്യത്തിന്റെ ഭൗതികമായ ദൃഷ്ടാന്തങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ 2000 ആയത്തുകൾ ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ്. ആ 2000 ആയത്തുകളുടെ ഹ്രസ്വ രൂപമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മൂന്നിൽ ഒരു ഭാഗം ഓതിയ പുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.